മഹാനായ അബ്ദുല്ലാഹിബിനു ജാഫർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഈത്തപ്പന തോട്ടത്തിനരികിലൂടെ ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു കറുത്ത അടിമ ബാലന് ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ എത്തി. അപ്പോൾ ഒരു നായ എവിടെ നിന്നോ ഓടിക്കിരിച്ച് വരുന്നു. അത് കണ്ടപ്പോൾ ഈ ബാലന് ആ നായയോട് ഒരു കരുണ തോന്നുക. യാചന ഭാവത്തോടുകൂടെ ആ നായ ഈ കുട്ടിയെ നോക്കുക. അവൻ അല്പം അതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് അതിനിട്ട് കൊടുത്തു. നായ അത് തിന്നു. വീണ്ടും അവനെ നോക്കിയപ്പോൾ അല്പം കൂടെ വീണ്ടും കൊടുത്തു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നായ പിന്നെയും ബാലനെ തന്നെ നോക്കുക. ബാക്കിയുണ്ടായിരുന്ന മുഴുവനും അയാൾ ആ ബാലൻ ആ നായക്ക് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടു നിന്ന അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുട്ടി നിനക്കൊരു ദിവസം എത്ര ഭക്ഷണം കിട്ടും? നിങ്ങളെ കണ്ടത് കുട്ടീൻ്റെ മറുപടി, അത് നീ ഭക്ഷിക്കാതെ നായക്ക് കൊടുത്തില്ലേ? അതെന്തിനാ? ഈ നാട്ടിൽ നായയില്ല. ആ നായ മറ്റേതോ നാട്ടിൽ നിന്ന് വിശന്ന് വലഞ്ഞ് ഓടിക്കുറിച്ച് വന്നതാണ്. അത് വിശന്നൊട്ടി നിൽക്കുമ്പോൾ എൻ്റെ വയറ് നിറയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി നീ എന്ത് ചെയ്യും? സാരില്ല, ഞാൻ വിശപ്പ് സഹിച്ചോളാം. ഇതായിരുന്നു കുട്ടിയുടെ മറുപടി. അപ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അവിടെ നോർക്കുക, ഞാൻ വലിയ ഉദാഹരണമാണെന്നാണ് നാട്ടുകാർ ആക്ഷേപം പറയുന്നത്. പക്ഷെ എന്നേക്കാൾ എത്ര വലിയ ഉദാഹരണമാണ് ഈ അടിമ പയ്യൻ. അദ്ദേഹം ആ തോട്ടവും അടിമയെയും വില കൊടുത്തു വാങ്ങി, അവന് വാങ്ങിക്കൊടുത്തു. അടിമയെ സ്വതന്ത്രനാക്കി തോട്ടത്തിൻ്റെ ഒരു ഭാഗം സമ്മാനിക്കുകയും ചെയ്തു.